ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നൂസ് തക്കൂസ് ചാനൽ. എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഓറഞ്ച് ഫ്ലേവേർഡ് രസഗുള ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാല്, അതായത് ഏകദേശം 2 കപ്പ് പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അല്ലിയൊക്കെ അടർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം പകുതി ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമുക്ക് എനിക്ക് സുഖമായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ കുരുവൊക്കെ ആദ്യം എടുത്ത് കളയണം, അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യാണ്ട്. പിന്നെ അരിപ്പയിലിട്ടായിരിക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് നീര് കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഇനി പാല് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റോസ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. കാരണം നമ്മളിതിൽ ഓറഞ്ച് ജ്യൂസാണ് ചേർക്കുന്നത്, അപ്പോൾ ഓറഞ്ച് ഫ്ലേവർ കിട്ടും. അന്ന് നമ്മൾ റോസ് എസൻസാണ് ചേർത്തത്, അപ്പോൾ റോസിൻ്റെ ആ ഒരു ഫ്ലേവറാണ് വരിക. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ, ഞാനത് കാർട്ടിലിടാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതേ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ചു. ഇനി ഞാനിത് ലോ ഫ്ലെയിമിൽ ഇടാണ്. ഇനി കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് പാല് പിരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പിരിഞ്ഞ് വരുമ്പോൾ വെള്ളവും അതേപോലെ തന്നെ ഫാറ്റും കിട്ടും. ആ ഫാറ്റാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പരിവാവണം. അപ്പോൾ നമ്മുടെ റോസ് ജാമുനിൽ ലെമൺ ജ്യൂസ് ഉപയോഗിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പനീർ കിട്ടിയത്. ഇതിപ്പോൾ ഓറഞ്ച് ജ്യൂസ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, എന്നാലും ഇതാവും കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. അപ്പോൾ പനീർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ അത്ര സോഫ്റ്റ് ആവില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടും. അതാകുമ്പോൾ സ്വീറ്റ്സിനും കുറച്ചും കൂടി നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴേ പാല് പിരിഞ്ഞിട്ട് ഫാറ്റും അതേപോലെ തന്നെ വെള്ളവുമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അതൊന്നും കൂടി നന്നായിട്ടൊന്ന് പിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. പരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു തുണി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പനീറൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒന്ന് പനീർ നല്ലവണ്ണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ അതിൽ ആ വെള്ളത്തിൻ്റെ അംശം എന്തായാലും നല്ലോണം പോണേട്ടാ. അപ്പോൾ നല്ലോണം പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഞാൻ ഇതൊന്ന് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഞാൻ 15 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെക്കുകയാണ് 15 മിനിറ്റ്, വെറുതെ ഒന്ന് വെക്കുകയാണ് ആ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട്. ഇപ്പോഴേ നമ്മുടെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് കുഴക്കുകയാണ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഓറഞ്ച് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. അത് തികച്ച ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നാലും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ അതേ നല്ല നന്നായി കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ഉണ്ടകളാക്കിയാണ്
ആക്കിയെടുക്കുകയാണ്. എനിക്ക് ഏകദേശം 4 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടത് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് ഷുഗറും 2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് തിളപ്പിക്കാൻ വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കുറച്ച് ഓറഞ്ചിൻ്റെ അല്ലി ഇട്ടിട്ടുണ്ട്. അത് ആ ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതേ പഞ്ചസാരയൊക്കെ അരിഞ്ഞ് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ പനീറിൻ്റെ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 4 ബോളാണ് കിട്ടിയത്. അപ്പോൾ ഞാനും മാത്രമേ ഇവിടെ കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്തത്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പാലെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാണ്. ഇപ്പോൾ അതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് കൂൾ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെർവിങ് ബൗളിൽ മാറ്റിയിട്ടുണ്ട്. ഇതേ കണ്ടാൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ഒരു ബെല്ലൈക്കൺ കാണും. അതിലോട് പ്രസ് ചെയ്താൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം ഞാൻ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി വേണം നമ്മളിത് കഴിക്കാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടവും ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ് ജാമുവിൻ്റെ റെസിപ്പി കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അടിപൊളിയാണ്. ഇതുപോലെ തന്നെയാണ്, ഫ്ലേവർ മാത്രമേ വ്യത്യാസമുള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.